السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بفضل الله. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം ചർച്ച ചെയ്തു വരുന്ന വിഷയം ഫസ്ഖ് എന്താണ്, ഫസ്ഖ് എന്തിനാണ്, ഫസ്ഖ് എന്ത് എന്തിന് എന്നതാണ്. അപ്പോൾ അതിൻ്റെ ആമുഖമായി നിക്കാഹിനെ സംബന്ധിച്ചും മറ്റും നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ച ഫസ്ഖ്, ഫസ്ഖ് ചെയ്യേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്. മഹാനായ ഇമാം ജമൽ ഹാഷിയത്തുൽ ജമാൽ അലാ ഷറഹിൽ മൻഹജ് എന്ന കിതാബ് 4-ാം ഭാഗം 212-ാമത്തെ പേജ് തുടങ്ങി കിതാബുകളിൽ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഫസ്ഖ് ചെയ്യലിന് അനുവദനീയമാക്കുന്ന കാര്യങ്ങൾ 5. ആ 5 കാര്യങ്ങളിൽ 1-ാമത്തെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അത് നിക്കാഹിൻ്റെ ഐബാണ്, ഐബുൻ നിക്കാഹ്. എന്താണ് ഈ ഐബുൻ നിക്കാഹ്? ഐബുൻ നിക്കാഹ് എന്ന് പറയുമ്പോൾ അത് ഒരു പോരായ്മയും ന്യൂനതയുമാണ്. ഈ പോരായ്മ എന്ന് പറയുന്ന ഐബ്, അതൊന്നുകിൽ ആണിനും പെണ്ണിനും ഒരുപോലെ ഉണ്ടാകുന്നതായിരിക്കാം, പെണ്ണിന് മാത്രമുള്ളതായിരിക്കാം, ആണിന് മാത്രമുള്ളതായിരിക്കാം. ആണിനും പെണ്ണിനും ഒരുപോലെ ഉണ്ടാകുന്ന ഐബ് ഏത്? രണ്ടാൾക്കും ഉണ്ടാകുന്ന ഐബാണ് ഭ്രാന്ത്. ഭ്രാന്ത് എന്നത് ആണിനുണ്ടാകാം, അതുപോലെ പെണ്ണിനും ഉണ്ടാകാം. 2-ാമത്തെ കാര്യമാണ് കുഷ്ഠരോഗം. കുഷ്ഠം ആണിനുള്ളതുപോലെ തന്നെ പെണ്ണിനും ഉണ്ടാവാം. 3-ാമതായി പറയുന്നത് വെള്ളപ്പാണ്ട്. വെള്ളപ്പാണ്ട് രോഗം എന്നത് ആണിനുമുണ്ടാകാം, പെണ്ണിനുമുണ്ടാകാം. എന്താണ് ഭ്രാന്ത്, എന്താണ് കുഷ്ഠം എന്നൊക്കെ ചോദിച്ചാൽ ഓരോന്നും നാം വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. എന്താണ് കുഷ്ഠരോഗം? കുഷ്ഠരോഗം ജമൽ തന്നെ പറയുന്നു, തുഹഫ പറയുന്നു, എല്ലാ കിതാബും നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് കുഷ്ഠം എന്ന് പറഞ്ഞാൽ? കുഷ്ഠം എന്ന് പറഞ്ഞാൽ ഇല്ലത്തുൻ യഹ്മറു മിൻഹാ അൽ ഉളു, അവയവം ചുകന്നു തുടിക്കുന്ന, ചുകന്നു പോകുന്ന ഒരു രോഗമാണത്. ചുകന്നു, അതിന് ശേഷം സുമ്മ യസ്വദ്ദു, ആ അവയവം കറുത്തു പോകും, കറുത്തിരുണ്ടു പോകും. സുമ്മയ തഖത്തഉ, പിന്നെ ആ അവയവം മുറിഞ്ഞ് മുറിയും. വയത്തനാസറു, അത് മുറിഞ്ഞ് വീഴുകയും ചെയ്യും. അപ്പോൾ അവയവം ചുകപ്പ് കളറായി, പിന്നീടത് കറുത്തിരുണ്ടു, പിന്നീടത് മുറിഞ്ഞ് വീഴുന്ന രീതിയിലുള്ള രോഗമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ, ആമീൻ. ഇത് ഒരു ഐബാണ്. അതുപോലെ ഇത് ആണിനും ഉണ്ടാകാം, പെണ്ണിനും ഉണ്ടാകാം. മറ്റൊന്നാണല്ലോ വെള്ളപ്പാണ്ട് രോഗം എന്ന് പറയുന്നത്. എന്താണ് വെള്ളപ്പാണ്ട്? വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞാൽ ഹുവ ബയാലുൻ ഷദീദുൻ മുബക്കറിൻ, അത് ശക്തമായ വെളുപ്പ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുബക്കറിൻ അല്ലെങ്കിൽ മുബക്കറിൻ, ശരീരത്തിന് ഒരു രക്തത്തിൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ ശരീരത്തിന്, അഥവാ തൊലിക്ക്. ആ തൊലിയുടെ രക്തത്തിൻ്റെ ആ അംശം നീക്കിക്കളയുന്ന ശക്തമായ വെളുപ്പ്, ആ ഒന്നാണ് വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത്. അത്രയും വെളുത്തു പോകുന്ന അവസ്ഥ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ശക്തമായി പിഴിഞ്ഞാൽ, ഇമാം ഖുർദി റഹിമഹുള്ള പറയുന്നു, വെള്ളപ്പാണ്ട് രോഗത്തിൻ്റെ അടയാളം അയ്യുഷറൽ മക്കാനു, ഒരു സ്ഥലം, ഒരു അവയവം, ആ വെള്ളപ്പാണ്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലം അങ്ങ് പിഴിയുക, ശക്തമായി ഇടിച്ച് പിഴിയുക. എന്നാലും ഫലായ അഹമറു, അവിടെ രക്തത്തിൻ്റെ തുടിപ്പായ ചുകപ്പ് കളർ, അഥവാ ചുവന്നു തുടിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു ചുകപ്പ് കാണാനേ ഉണ്ടാവുകയില്ല. അവ ശക്തമായ രീതിയിൽ പിടിച്ച് ഞെക്കി പിഴിഞ്ഞു
ഒരവയവം, വെള്ളപ്പാടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. എന്നാലും അവിടെ ചുവന്നു തുടിക്കുക അല്ലെങ്കിൽ ചുവപ്പിൻ്റെ അംശം അവിടെ കാണുകയില്ല. ഇങ്ങനത്തെ അവസ്ഥയാണ് വെള്ളപ്പാണ്ട് കൊണ്ടുണ്ടാകുന്നത്. ഇമാം അബ്ദുൽ ഹമീദ് ഷെർവാനി അവിടുത്തെ തുഹ്ഫയുടെ ഹാഷിയിൽ ഏഴാം ഭാഗം 346 ഇമാം ഖുർദി റഹിമഹുള്ള പറഞ്ഞ ഈ അടയാളം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭ്രാന്ത് എന്നതും ഇതിൽപ്പെട്ടതാണ്. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉണ്ടാകുന്ന അയിബാണ് ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠം എന്ന് പറയുന്നത്. എന്താണ് ഭ്രാന്ത്? അത് മറവുൻ യുസീലു ശുഉറ മിനൽ ഖൽബി മഅ ബഖാഇൽ ഖുവ്വത്തി വൽ ഹറകത്തി ഫിൽ അഅളാ. അവയവങ്ങളിൽ ചലനമുണ്ടാകും, ശക്തിയുമുണ്ടാകും. എന്നിരിക്കെ തന്നെ മനസ്സിൻ്റെ ആ ബോധം നഷ്ടപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. ഭ്രാന്തന്മാർ നല്ല അടിക്കും കുത്തുമൊക്കെ ചെയ്യും, ശക്തമായ ആക്രമണം ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ ശക്തമായ ചലനവും അവയവങ്ങളുടെ ചലനവും ശക്തിയും പവറും ഒക്കെ അവശേഷിച്ചിരിക്കെ തന്നെ മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ബോധം നഷ്ടപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്ത് സുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഐബിൻ നിക്കാഹിൽപ്പെട്ട, ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠം, ഇത് ആണിനും പെണ്ണിനും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഐബിൻ നിക്കാഹ് ഉണ്ടായാൽ, ഒന്നാമത്തെ ഇനമാണ് പറഞ്ഞത് ഐബിൻ നിക്കാഹിൽ നിന്ന് പെണ്ണിനും ആണിനും ഒരുപോലെയുണ്ടാകുന്ന ഐബുകൾ. ഇങ്ങനെ ഐബുണ്ടായി, അപ്പോൾ ഭർത്താവിന് ഐബുണ്ട്, ഭ്രാന്തുണ്ട്, അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുണ്ട്, കുഷ്ഠമുണ്ട്. എന്നാൽ ഭാര്യക്ക് ഈ ഐബങ് എത്തുന്ന സമയത്ത് തന്നെ ഉണ്ടായാൽ തന്നെ ഉടനെ അവിടെ നിക്കാഹിനെ, ഈ ഭാര്യയും ആ ഭർത്താവും തമ്മിലുള്ള നിക്കാഹാകുന്ന ആ ഇടപാടിനെ ദുർബലപ്പെടുത്താൻ അനുവദനീയമായ കാര്യമാണത്. അനുവദനീയമാക്കുന്ന ഒരു കാര്യമാണ് ഈ ഐബ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഐ ഫസ്ഖ് നടത്താം. അപ്പോൾ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാനുള്ള ഒരു കാര്യമാണത്. അല്ലെങ്കിൽ ഇനി പെണ്ണിനുണ്ട്, എന്നാൽ ഭർത്താവിന് അവിടെ ഇവർ തമ്മിലുള്ള നിക്കാഹിനെ ഫസ്ഖ് ചെയ്യൽ അനുവദനീയമാക്കുന്ന കാര്യമാണ് ഈ ഐബ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ രണ്ടാളിലുമുണ്ടെങ്കിലും പറ്റും ഫസ്ഖ് ചെയ്യാനുള്ള, ഫസ്ഖ് ചെയ്യലിന് അനുവദനീയമാക്കുന്ന കാര്യമാണല്ലോ ഈ അയ്ബ്. ഉണ്ടെങ്കിൽ അവിടെ അനുവദനീയമാണ്. പക്ഷെ ശ്രദ്ധിക്കണം, ഭ്രാന്താണെങ്കിലോ? പുതിയാപ്പൾക്കും ഭ്രാന്ത്, പെണ്ണിനും ഭ്രാന്ത്. എന്നാൽ ഇന്ന് എന്ത് ചെയ്യും? ആരാ ഫസ്ഖ് ചെയ്യുക? അവിടെ ഫസ്ഖ് ചെയ്യൽ നടക്കൂല. ഫസ്ഖ് ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട്, പക്ഷെ ഫസ്ഖ് ചെയ്യാനുള്ള ഷർത്ത് അവിടെ ഇല്ല. എന്താണത്? ഫസ്ഖ് ചെയ്യുമ്പോൾ മുഖ്താറായ സ്വഇഷ്ടപ്രകാരം ചെയ്യുന്നവനാവണം. ഇവിടെ ഫസ്ഖ് ചെയ്യാൻ ആരാളുള്ളത്? സ്വഇഷ്ടപ്രകാരം ചെയ്യാൻ ഭർത്താവിന് സ്വയം സ്വബോധം നഷ്ടപ്പെട്ടു, ഭ്രാന്താണ്. പുതിയ പെണ്ണിനും അതുപോലെ തന്നെ ഭ്രാന്താണ്, സ്വബോധമില്ല. അപ്പോൾ ഇഖ്തിയാർ കൊണ്ട് സ്വഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരാളും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അവിടെ രണ്ടാളും, ആണും പെണ്ണും ഒരുപോലെ ഭ്രാന്തുള്ളവരാണെങ്കിൽ അവിടെ ഫസ്ഖ് നടക്കില്ല. ഫസ്ഖ് നടത്താൻ പറ്റുന്ന കാരണമുണ്ടെങ്കിലും അവിടെ ഫസ്ഖ് നടക്കുന്നില്ല. അതേസമയം രണ്ടിൽ ഒരാൾക്കാണെങ്കിൽ ഫസ്ഖ് നടക്കും, ഉടനെ തന്നെ അവർക്ക് ഫസ്ഖ് ചെയ്യൽ അവരത് അനുവദനീയമാണ്. ഇനി നമുക്ക് പെണ്ണിന് മാത്രമുണ്ടാകുന്ന ഐബുണ്ട്. ഈ ഐബിൽ നിന്ന് വല്ല ഐബും സ്ഥിരപ്പെട്ടാലും അവിടെ ഭർത്താവിന്, കാരണം ഈ പറയാൻ പോകുന്ന ഐബ് പെണ്ണിന് മാത്രമാണ്. എന്താണ് പെണ്ണിന് മാത്രമുണ്ടാകുന്ന ഐബ്? ജമൽ തന്നെ പറയുന്നു, എന്താണത്? പെണ്ണിന് മാത്രമുണ്ടാകുന്ന ഐബ് എന്താണ്? അത് ഒന്ന് റതഖ്, മറ്റൊന്ന് ഖറന് എന്നാണ് അതിന് അറബിയിൽ പറയുന്നത്. എന്താണ് റതഖ്? റതഖ് എന്ന് പറഞ്ഞാൽ, റതഖ് എന്ന് പറഞ്ഞാൽ സംസർഗത്തിൽ ഏർപ്പെടുന്ന മുൻദ്വാരം,
പെണ്ണിൻ്റെ മുൻദ്വാരം. ആ മുൻദ്വാരം മാംസം വന്ന് അടയുക, ഇതാണ് റത്തത്ത് എന്ന് പറയുന്നത്. നമുക്കതിനെ മാംസം തിങ്ങിയവൾ എന്ന് പറയാം. ഗുഹ്യത്തിൽ മാംസം തിങ്ങിയവളാവുക, ഇത് ഭർത്താവിന് ഭാര്യയെ ഫസഹ് ചെയ്യാനുള്ള, നിക്കാഹ് ദുർബലപ്പെടുത്താനുള്ള ഒരു കാരണമാണ്. മറ്റൊന്നാണ് പെണ്ണിൽ മാത്രം കാണുന്ന മറ്റൊന്നാണ് കറന്. കറനെന്താണ്? കറനും ഇതുപോലെ തന്നെയാണ്, പക്ഷേ അത് എല്ലുകൊണ്ടാണ്, അസ്ഥികളെ കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ സ്ത്രീയുടെ ഗുഹ്യം എല്ല് തിങ്ങിയിട്ട് അടഞ്ഞുപോയി. എന്നാൽ അതും ഫസ്ഹ് ചെയ്യലിന് അനുവദനീയമാക്കുന്ന കാര്യമാണ്. ഇത് പെണ്ണിന് മാത്രമുണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ ആണിന് അവളെ ഫസ്ഹ് ചെയ്യാൻ അനുവദനീയമാണ്. അതുപോലെയാണ് പുരുഷന് മാത്രം, ആണിന് മാത്രം കണ്ടുവരുന്ന ഐബ്. എന്താണത്? അത് ജബ്ബ് ഒന്നത്ത് എന്നാണ് പറയുന്നത്. എന്താണ് ജബ്ബ്? ജബ്ബ് എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ്റെ ലിംഗം മുറിഞ്ഞു പോയതാവുക. പുരുഷന് ലിംഗമില്ലാത്ത അവസ്ഥ എന്നർത്ഥം. അത് എങ്ങനെയോ മുറിഞ്ഞുപോയി, പുരുഷ ലിംഗമില്ലാത്ത അവസ്ഥ, പുരുഷൻ്റെ ലിംഗം മുറിക്കപ്പെട്ടതാവുക. എന്നാൽ അവിടെ പെണ്ണിന് ഫസ്ഹ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഫസ്ഹ് ചെയ്യൽ അനുവദനീയമാക്കുന്ന കാര്യമാണിത്. അതുപോലെ പുരുഷന്മാരിൽ കാണുന്ന, ആണിൽ കാണുന്ന മറ്റൊരു ഐബാണ് ഉന്നത്ത്. ഉന്നത്ത് എന്ന് പറയുന്നത് എന്താണ്? ഉന്നത്ത്, ഉന്നത്ത് എന്ന് പറഞ്ഞാൽ അത് വത്ത് ഇനി തൊട്ട് അശക്തനാവുക എന്നാണ്. വത്ത് ചെയ്യാൻ അഥവാ ഭാര്യയുമായി ബന്ധപ്പെടാൻ, സംസർഗത്തിൽ ഏർപ്പെടാനുള്ള ശേഷിയില്ലായ്മ. അപ്പോൾ പുരുഷൻ്റെ ലിംഗത്തിന് ശേഷിയില്ലായ്മ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാലും അവിടെ സ്ത്രീക്ക് അവിടെ അവളും അവനുമായിട്ടുള്ള നിക്കാഹിനെ ഫസ്ഹ് ചെയ്യാനുള്ള അധികാരം നൽകുന്ന, അനുവദനീയമാക്കുന്ന ഒരു കാര്യം സ്ഥിരപ്പെട്ടു. അത് മുഖേന അവർക്ക് ഫസ്ഹ് ചെയ്യാം. അപ്പോൾ പുരുഷന് മാത്രം ബന്ധപ്പെട്ടതുമുണ്ട്, സ്ത്രീകൾക്ക് മാത്രം ബന്ധപ്പെട്ടതുണ്ട്. പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉണ്ടാകുന്ന അയബുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാരണമായിട്ട് അവിടെ ഓരോരുത്തർക്കും നിക്കാഹിനെ ഫസ്ഹ് ചെയ്യാൻ അനുവദനീയമായ കാര്യം സ്ഥിരപ്പെട്ടു. അത് മുഖേന അവർക്ക് നിക്കാഹിനെ ഫസ്ഹ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിക്കാഹിനെ ഫസ്ഹ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പെണ്ണ് ഭർത്താവിനെ, ഭർത്താവുമായിട്ടുള്ള നിക്കാഹ് ഞാൻ ഫസ്ഹ് ചെയ്തു എന്ന് പറഞ്ഞാലാവോ? എന്ത് ചെയ്യണം? അതിന് ഷർത്തുണ്ട്, നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? അത് ഈ പറയപ്പെട്ട അയബുകളെ കൊണ്ട് ഫസ്ഹ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഹാക്കിമിൻ്റെ അല്ലെങ്കിൽ മുഹക്കമിൻ്റെ സന്നിധാനത്തിൽ വെച്ച്, ഹാജറായ സ്ഥലത്ത് വെച്ചായിരിക്കണം. അപ്പോൾ ഒരു ഹാക്കിമിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കണം ഇത് നടത്തേണ്ടത്. അല്ലാതെ പെണ്ണിന് ദേഷ്യം പിടിക്കുമ്പോൾ ആണിനെയും, ആണിന് ദേഷ്യം പിടിക്കുമ്പോൾ പെണ്ണിനെയും ഫസ്ഹ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഹാക്കിമിൻ്റെ അടുക്കൽ വെച്ചായിരിക്കണം, അല്ലെങ്കിൽ മുഹക്കമായ ആള്. അപ്പം മുത്തലഖായ ഒരു ഖളാഇന്, നിരുപാധികം ഖാളിയാവാൻ യോഗ്യനായ ആളായിരിക്കണം അങ്ങനത്തെ ഒരു മുഹക്കം. അതാ, അപ്പോൾ ഹാക്കിമിൻ്റെയോ മുഹക്കമിൻ്റെയോ അടുക്കൽ വെച്ച് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ വേറൊരു ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള അവിടെ തുഹഫയിൽ 7:352 പേജിൽ പറഞ്ഞതായി കാണാം, അങ്ങനെ ഹാക്കിമിനെയോ മുഹക്കമിനെയോ എത്തിച്ചിട്ടില്ലെങ്കിലോ, എന്നാൽ പിന്നെ അവൾക്ക് തന്നെ എന്തു ചെയ്യാം, അനിവാര്യ ഘട്ടമായതുകൊണ്ട് ഫസ്ഹ് ചെയ്യൽ അനുവദനീയമാണ് എന്ന് തുഹഫ പറഞ്ഞതായി കാണാം. ഹാക്കിമും മുഹക്കമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ്. എന്നാൽ പിന്നെ ഇസ്ലാം അവളെ, അങ്ങനെയൊന്നും ഇല്ലാത്ത ആളെ പൊരുത്തപ്പെട്ട് ജീവിക്കണം
എന്ന് ആണിനെ പെണ്ണിനെ നിർബന്ധിക്കില്ലല്ലോ. അപ്പോൾ അവൾക്ക് നിക്കാഹിനെ അനിവാര്യ കാരണത്തിൻ്റെ പേരിൽ അവിടെ ഫസ്ഖ് ചെയ്യൽ അനുവദനീയമാണ്. ഇനി നിക്കാഹിനെ ഫസ്ഖ് ചെയ്യുന്ന അഞ്ച് കാരണങ്ങളിൽ നിന്ന് രണ്ടാമത്തെ കാരണം ഖുൽഫു ഷർത്ത്. എന്താണ് ഖുൽഫു ഷർത്ത്? അത് ഇടപാട് നടക്കുമ്പോൾ, അഥവാ ഇടപാട് എന്ന് പറയുമ്പോൾ വിവാഹം, വിവാഹമാകുന്ന ഈ ഇടപാട് നടക്കുന്ന സമയത്ത് ഭാര്യാഭർത്താക്കന്മാരിൽ വല്ല നിബന്ധനയും വെക്കപ്പെട്ടു. ഉദാഹരണത്തിന്, പുതിയാപ്പളൻ്റെ ഭാഗത്ത് നിന്ന് പെണ്ണിൻ്റെ സംബന്ധിച്ച് ഭംഗിയുണ്ടാവണം എന്ന് ഷർത്ത് വെച്ചു. അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ധനികനാവണം എന്ന് നിബന്ധന വെച്ചു അപ്പോൾ ഇടപാടിൻ്റെ സമയത്ത്. അല്ലെങ്കിൽ യുവാവാകണം, യുവതിയാകണം, അല്ലെങ്കിൽ നല്ല സ്വാലിഹായ ആളാവണം, അല്ലെങ്കിൽ സ്വാലിഹായവളാവണം എന്നൊക്കെ പോലുള്ള വല്ല നിബന്ധനയും വല്ല വിശേഷണവും ഷർത്താക്കി നിബന്ധന വെച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഈ നിബന്ധന വെച്ചതിനേക്കാളും താഴ്ന്ന രൂപത്തിലാണ് കാണുന്നത്. എന്താ ഭംഗി വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഭംഗിയുണ്ടോ വെച്ചാൽ അള്ളാഹു തആല ഈ മനുഷ്യന്മാരെ സൃഷ്ടിച്ചതൊക്കെ ഭംഗിയിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും സത്യമായും നാം മനുഷ്യനെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ പടച്ചു എന്ന്. ആ ഭംഗിയല്ലല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉദ്ദേശിച്ച ഭംഗിയേക്കാൾ താഴെയാണ് നിബന്ധന വെച്ച ഇടപാടിൽ തന്നെ ഷർത്താക്കിയ ആ ഭംഗിയേക്കാളും താഴ്ന്ന രൂപത്തിൽ, കുറഞ്ഞ രൂപത്തിലാണ് ഭംഗി കാണുന്നത്. എന്നാൽ അവിടെ ആ ഷർത്ത് വെച്ച വ്യക്തിക്ക്, ആണോ പെണ്ണോ ആയ വ്യക്തിക്ക് ഖാളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇല്ലാതെ തന്നെ ഖാളി ഒന്നും വേണ്ട.